Hi friends, welcome to the world of English literature and Malayalam. ഇത് നമുക്ക് മൈക്കൽ ഫൂക്കോൾട്ട് എഴുതിയ വാട്ട് ഈസ് ആൻ ഓതർ എന്ന എസ്സേയുടെ സമ്മറി എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഓതർ എന്ന് പരിചയപ്പെടാം. പോൾ മൈക്കൽ ഫൂക്കോൾട്ട്, ഫ്രഞ്ച് ഫിലോസഫർ, ഹിസ്റ്റോറിയൻ ഓഫ് ഐഡിയാസ്, സോഷ്യൽ തിയറിസ്റ്റ് ആൻഡ് ലിറ്ററി ക്രിട്ടിക് ആയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് കോൺട്രോവേഴ്സ്യൽ ആയൊരു സ്കോളറായിരുന്നു അദ്ദേഹം. സൈക്കോളജിയും ഫിലോസഫിയും പഠിച്ച അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ കമ്മ്യൂണിസം അക്സെപ്റ്റ് ചെയ്തുവെങ്കിലും പിന്നീട് ഇത് ഉപേക്ഷിക്കുകയുണ്ടായി. 1952 ഗ്രാജുവേഷൻ നേടിയ ശേഷം യൂണിവേഴ്സിറ്റി ഓഫ് ലില്ലേയിൽ അദ്ദേഹം തൻ്റെ പ്രൊഫഷണൽ കരിയർ സ്റ്റാർട്ട് ചെയ്തു. ഫ്രാൻസിലെ ക്ലർമൺ ഫെറൻറ് യൂണിവേഴ്സിറ്റിയിലും ടുണീഷ്യയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടുണീസിലും അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. 1966 ദ ഓർഡർ ഓഫ് തിങ്സ് ആൻഡ് ആർക്കിയോളജി ഓഫ് ദ ഹ്യൂമൻ സയൻസസ് എന്ന ബുക്ക് പബ്ലിഷ് ചെയ്തതോടെ ആ കാലഘട്ടത്തിലെ ഒരു പ്രധാന ചിന്തകൻ എന്ന പേരിൽ ഫൂക്കോൾട്ട് വളർന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് ബുക്സ് ഒന്ന് നോക്കാം. ദ ആർക്കിയോളജി ഓഫ് നോളജ് 1969, ഡിസിപ്ലിൻ ആൻഡ് പണിഷ് ദ ബർത്ത് ഓഫ് ദ പ്രിസം 1975, ദ ഓർഡർ ഓഫ് തിങ്സ് 1966, ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി എന്ന ടെസ്റ്റിൻ്റെ ഫോർത്ത് വോളിയം തയ്യാറാകുന്ന സമയത്ത് 1984 അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ഈ പുസ്തകം ഇന്നും ഇൻകംപ്ലീറ്റ് ആയിട്ട് തന്നെ തുടരുന്നു. സബ്ജക്റ്റിവിറ്റി, പവർ, നോളജ്, ഡിസ്കോഴ്സ്, ഹിസ്റ്ററി, സെക്ഷുവാലിറ്റി, മാഡ്നസ് എന്നിവയെക്കുറിച്ചുള്ള പഠനത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയ ചരിത്രാന്വേഷണ രീതി ഫൂക്കോൾട്ട് ആരംഭിച്ചു. ഫൂക്കോൾഡിയൻ അനാലിസിസ് എന്നാണിത് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ എസ്സേയുടെ സമ്മറി ഒന്ന് നോക്കാം. ഓതറിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഒരു സാമൂഹിക ചരിത്ര വിശകലനം നടത്തുകയല്ല തൻ്റെ പ്രാഥമിക പരിഗണനയെന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് ഫൂക്കോൾട്ട് വാട്ട് ഈസ് ആൻ ഓതർ എന്ന തൻ്റെ എസ്സേ തുടങ്ങുന്നത് തന്നെ. ടെസ്റ്റും ഓതറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. കോൺസെപ്റ്റ് ഓഫ് വർക്കും ഒരു ഓതറിൻ്റെ ഫംഗ്ഷണൽ റോളും വിശദീകരിക്കാൻ ഫൂക്കോൾട്ട് ഈ എസ്സേയിലൂടെ ശ്രമിക്കുന്നുണ്ട്. റോളൻ ബാർട്സിൻ്റെ ഫേമസ് ആയ ദ ഡെത്ത് ഓഫ് ദ ഓതർ എന്ന ലേഖനത്തോടുള്ള പ്രത്യക്ഷമായ പ്രതികരണമായിരുന്നു ഫൂക്കോൾട്ടിൻ്റെ വാട്ട് ഈസ് ആൻ ഓതർ എന്ന എസ്സേ. പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ടെക്സ്റ്റുവൽ ആൻഡ് ഡിസ്കേഴ്സീവ് പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ആധികാരിക വ്യക്തിത്വത്തിൻ്റെ പ്രശ്നവൽക്കരണമാണ് ഈ എസ്സേയുടെ ലക്ഷ്യം. ഒരു പ്രത്യേക കോൺസെപ്റ്റിൻ്റെ ആശങ്കകൾ പഠിക്കുമ്പോൾ സാധാരണമായി കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഓതറിൻ്റെ സോളിഡ് ആൻഡ് പ്രൈമറി റോളിനാണ്, അല്ലാതെ കോൺസെപ്റ്റിനല്ല എന്ന് ഫൂക്കോൾട്ടിൻ്റെ ഒബ്സർവേഷനാണ്. വെസ്റ്റേൺ ട്രഡീഷനിൽ ഓതർ വ്യക്തിത്വവൽക്കരിക്കപ്പെട്ട സാഹചര്യങ്ങളെ ഫൂക്കോൾട്ട് പട്ടികപ്പെടുത്തുന്നു. ടെക്സ്റ്റിൻ്റെ ജെനുവിനെസ്സും ആട്രിബ്യൂഷനും റിസർച്ച് ചെയ്തപ്പോൾ ഓതറിന് ലഭിച്ച സ്റ്റാറ്റസ് കൊണ്ടാണോ ഇത് സംഭവിച്ചതെന്ന് അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. മൂല്യവൽക്കരണ സംവിധാനങ്ങളിൽ ഓതറിനെ ഉൾപ്പെടുത്തുന്നതിലൂടെയും ഇത് സംഭവിക്കാമായിരുന്നു. നായകന്മാരെക്കുറിച്ചുള്ള ട്രഡീഷണൽ സ്റ്റോറീസ് ഓതറിൻ്റെ ബയോഗ്രഫി പോലെ വ്യത്യസ്ത തരം രചനകൾക്ക് വഴിമാറുമ്പോൾ ഇത് സംഭവിച്ചിരിക്കാം. എന്നിരുന്നാലും ഓതറിൻ്റെ വ്യക്തിവൽക്കരണത്തെക്കുറിച്ചുള്ള ഈ പരമ്പരാഗത സങ്കല്പം ഇന്ന് മാറി വരുന്നു. ഈ മാറ്റം മനസ്സിലാക്കാൻ സാമുവൽ ബെക്കറ്റ് ഓതറിനെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഇവിടെ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് സംസാരിക്കുന്നത് എന്നതിൽ എന്താണ് പ്രധാനം? ആരോ പറഞ്ഞു, അത് ആരാണെന്ന് വലുതായി ബോധറിയേണ്ട ആവശ്യമില്ല. ഈ നിസ്സംഗതയിൽ സമകാലിക എഴുത്തിൻ്റെ അടിസ്ഥാന ധാർമ്മിക തത്വങ്ങളിലൊന്ന് പ്രത്യക്ഷപ്പെടുന്നുവെന്ന് ഫൂക്കോൾട്ട് പറയുന്നു. രണ്ട് മേജർ തീംസിലൂടെ അദ്ദേഹം ഇത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് റൈറ്റിംഗ് എന്നത് ഇന്ന് തീം ഓഫ് എക്സ്പ്രഷനിൽ നിന്നും സ്വയം മോചിതമാണ്. ടെസ്റ്റിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, അർത്ഥം എന്ന് പറയുന്നത് ടെസ്റ്റിനുള്ളിൽ മാത്രം പരിമിതമായി നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് അതിൻ്റെ ബാഹ്യ ഉപയോഗത്തിലും അതിൻ്റെ മീനിങ് വരുന്നുണ്ട്. എഴുത്ത് റൈറ്റിംഗ് എന്നത് ഓതറിനാലല്ല, മറിച്ച് ടെസ്റ്റിൻ്റെ സ്വഭാവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന സയൻസ് അടയാളങ്ങളുടെ ഒരു ഇടപെടലായി മാറിയിരിക്കുന്നു. റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വിഷയത്തെ ഒരു ഭാഷയ്ക്കുള്ളിൽ പരിമിതപ്പെടുത്തി നിർത്തുന്ന ഒന്നല്ല എന്നാണ് ഫൂക്കോൾട്ട് ഇവിടെ പറയുന്നത്. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് മരണവുമായുള്ള റൈറ്റിങ്ങിൻ്റെ എഴുത്തിൻ്റെ ബന്ധമാണ്. നായകൻ്റെ അനശ്വരത നിലനിർത്താൻ ഉദ്ദേശിച്ചുള്ള ഗ്രീക്ക് ഇതിഹാസം കാണിക്കുന്ന ഒരു പഴയ പാരമ്പര്യത്തെ വെല്ലുവിളിക്കാനാണ് ഫൂക്കോൾട്ട് ഇവിടെ ശ്രമിക്കുന്നത്. മരണത്താൽ പവിത്രവും മഹത്വവൽക്കരിക്കപ്പെട്ടതുമായ നായകൻ്റെ ജീവിതം അമർത്യതയിലേക്ക് കടന്നേക്കാം. മരണത്തെ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 1001 രാത്രികൾ പോലുള്ള അറേബ്യൻ ആഖ്യാനങ്ങളുടെ പ്രമേയവും ഇതുതന്നെയായിരുന്നു. കണ്ടംപററി കൾച്ചറിൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് ത്യാഗവുമായി ലിങ്ക് ചെയ്തിരിക്കുന്നു.
ഫ്ലൂബർട്ട്, പ്രൗസ്റ്റ്, കാഫ്ക എന്നിവരുടെ കൃതികൾക്ക് അതിൻ്റെ ഓദറിനെ തന്നെ കൊല്ലാനുള്ള അവകാശമുണ്ടായിരുന്നു. എഴുത്തിന് ശേഷം ഓദർ മരിക്കുന്നു, പക്ഷേ ഓദർ തൻ്റെ രചനയിലൂടെ എന്നും ജീവിക്കുന്നു എന്നാണ് ഫൂക്കോൾട്ട് പറയുന്നത്. ഓദർ തൻ്റെ സ്വന്തം രചനയുടെ മാരകമായ ഇരയാണ്. പക്ഷേ ഓദറിൻ്റെ അഭാവത്തിലും ടെസ്റ്റിൽ അവരുടെ സാന്നിധ്യം നമുക്ക് ഉറപ്പു നൽകാൻ സാധിക്കും. ഓദറിൻ്റെ പ്രത്യേക പദവിയെ മാറ്റിസ്ഥാപിക്കാൻ ഉദ്ദേശിച്ചുള്ള രണ്ട് ആശയങ്ങൾ ഫൂക്കോൾട്ട് ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ അത് യഥാർത്ഥത്തിൽ ആ പദവി സംരക്ഷിക്കുകയും ഓദറിൻ്റെ തിരോധാനത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തെ അടിച്ചമർത്തുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിലെ ആദ്യത്തെ സങ്കല്പം എന്താണെന്ന് വെച്ചാൽ കോൺസെപ്റ്റ് ഓഫ് വർക്കാണ്. ഒരു ഓദറിൻ്റെ സൃഷ്ടിയിൽ ഓദർ ഇതുവരെ എഴുതിയതോ പറഞ്ഞതോ ആയ എല്ലാം ഉൾപ്പെടുമോ എന്ന് അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഒരു വർക്ക്, ഒരു കൃതി സൃഷ്ടിക്കുന്ന ചോദ്യങ്ങളും ഒരു രചയിതാവിൻ്റെ, ഒരു ഓദറിൻ്റെ സമ്പൂർണ്ണ കൃതികൾ പ്രസിദ്ധീകരിക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന അനുഭവപരമായ പ്രവർത്തനവും ഉൾക്കൊള്ളാൻ ഞങ്ങൾക്കൊരു തിയറി ഇല്ലെന്നാണ് ഫൂക്കോൾട്ട് ഇവിടെ പ്രസ്താവിക്കുന്നത്. ഒരു വർക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ വർക്ക്, ആ ടെസ്റ്റ് വാഗ്ദാനം ചെയ്യുന്ന ഏകീകൃത ഒരു അർത്ഥം അതിനുണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു ടെസ്റ്റിന് അത് ഉദ്ദേശിക്കുന്ന മീനിങ് കൺവേ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിനൊരു യൂണിഫൈഡ് മീനിങ് ഇല്ല എന്നാണ് ഫൂക്കോൾട്ട് ഇവിടെ പറയുന്നത്. ഫൂക്കോൾട്ട് ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ ആശയം എന്താണെന്ന് വെച്ചാൽ കോൺസെപ്റ്റ് ഓഫ് റൈറ്റിംഗ് ആണ്. നിലവിലെ ഉപയോഗത്തിലുള്ള എക്രിച്ചർ എന്ന ആശയം ഓദറിൻ്റെ അനുഭവപരമായ സ്വഭാവ സവിശേഷതകളെ ഒരു അതീന്ദ്രിയ അജ്ഞതയിലേക്ക് മാറ്റുന്നതായി തോന്നുന്നു എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. റൈറ്റിംഗ് എന്ന പ്രവർത്തനത്തെയോ ഒരു ടെസ്റ്റിനുള്ളിലെ ആധികാരിക ഉദ്ദേശ്യങ്ങളെയും അർത്ഥങ്ങളെയും കുറിച്ചോ അത് ബന്ധപ്പെട്ടിട്ടില്ലാത്തതിനാൽ ഒരു ഓദറിൻ്റെ സാന്നിധ്യം, പ്രസൻസ് തുടരാൻ ഇത് സാധ്യമാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു വാചകത്തിൻ്റെ സ്പേഷ്യൽ ഡിസ്പേർഷൻ്റെയും താൽക്കാലിക വിന്യാസത്തിൻ്റെയും വ്യവസ്ഥകൾ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഓദറിൻ്റെ പേരിൻ്റെ പാരഡോക്സിക്കൽ സിംഗുലാരിറ്റിയെ പറ്റി ഫൂക്കോൾട്ട് സംസാരിക്കുന്നു. ഒരു ഓദറിൻ്റെ പേര് കേവലം ശരിയായ പേരല്ലെന്നും അതൊരു പദവിയോടുകൂടിയുള്ള പ്രവർത്തനപരമാണെന്നും അദ്ദേഹം പറയുന്നു. ഓദറിൻ്റെ പേര് അതിനാൽ ബാക്കിയുള്ളവരെ പോലെ ശരിയായ പേരല്ല. ഒരു ഓദറിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ കൃതികളുമായി, വർക്ക്സുമായിട്ട്, ടെസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തനക്ഷമമാണ്. കാരണം ഇത് ഒരു കൂട്ടം കൃതികളെ, വർക്ക്സിനെ തരംതിരിക്കുന്നതിന് ഉപയോഗിക്കാം. ഒരു ഓദറിൻ്റെ പേര് ഒരു പ്രത്യേക അസ്തിത്വ പ്രചാരത്തിൻ്റെയും ഒരു പ്രഭാഷണത്തിൻ്റെ പ്രവർത്തനങ്ങളുടെയും സവിശേഷതയാണ്. റിയൽ നെയിമും യഥാർത്ഥ നാമവും ഓദറിൻ്റെ നെയിമും വർണ്ണനയുടെയും പദവിയുടെയും രണ്ട് ധ്രുവങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവയ്ക്ക് അവർ പേരിട്ടിരിക്കുന്നതുമായി ഒരു പ്രത്യേക ബന്ധമുണ്ടായിരിക്കണം. പക്ഷേ അത് പൂർണ്ണമായി പദവിയിലോ വിവരണത്തിലോ അല്ല, അതൊരു പ്രത്യേക ലിങ്ക് ആയിരിക്കണം. ഓദറിൻ്റെ പേര് ഒരു പ്രത്യേക സംവാദാത്മക സെറ്റിൻ്റെ രൂപഭാവം പ്രകടിപ്പിക്കുകയും ഒരു സമൂഹത്തിലും സംസ്കാരത്തിലും ഈ ഡിസ്കോഴ്സിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന് നിയമപരമായ പദവിയില്ല. സൃഷ്ടിയുടെ ഫിക്ഷനിൽ ഇത് സ്ഥിതി ചെയ്യുന്നില്ല. മറിച്ച് ഒരു പ്രത്യേക വിവേചനാത്മക ഘടനയും അതിൻ്റെ പ്രത്യേക രീതിയും കണ്ടെത്തുന്ന ഇടവേളയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. തൽഫലമായി നമ്മുടേതുപോലെയുള്ള ഒരു സിവിലൈസേഷനിൽ ഓദേഴ്സ് ഫംഗ്ഷനുള്ള ഒരു നിശ്ചിത എണ്ണം ഡിസ്കോഴ്സസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. മറ്റുള്ളവർക്ക് അത് നഷ്ടപ്പെടുന്നു. ഒരു സമൂഹത്തിനുള്ളിലെ ചില ഡിസ്കോഴ്സിൻ്റെ നിലനിൽപ്പ്, സർക്കുലേഷൻ, പ്രവർത്തനം എന്നിവയുടെ സവിശേഷതയാണ് ഓദേഴ്സ് ഫംഗ്ഷൻ. ഓദറിൻ്റെ നാല് പ്രധാന സ്വഭാവ സവിശേഷതകളെ ഫൂക്കോൾട്ട് വേർതിരിക്കുന്നു. അതിൽ ഒന്നാമത്തേത് ഓദേഴ്സ് ഫംഗ്ഷൻ വ്യവഹാരങ്ങളുടെ പ്രപഞ്ചത്തെ നിർണയിക്കുന്നതും വ്യക്തമാക്കുന്നതുമായ നിയമപരവും സ്ഥാപനപരവുമായ സംവിധാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എഴുതുമ്പോൾ ഒരു ഓദർ അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഒരു ടെസ്റ്റ് ഒരു രചയിതാവിന്, ഒരു ഓദറിനെ ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയും എഴുത്തുടമസ്ഥതയുടെ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓദറിൻ്റെ പ്രവർത്തനം, ഓദേഴ്സ് ഫംഗ്ഷൻ എല്ലാ സമയത്തും എല്ലാ തരത്തിലുള്ള സിവിലൈസേഷനിലും ഡിസ്കോഴ്സിലും ഒരേ രീതിയിൽ ബാധിക്കില്ല. ഇത് സാർവത്രികമല്ല. മുൻകാലങ്ങളിൽ സാഹിത്യകൃതികളിൽ ഓദറിൻ്റെ പേര് ആവശ്യമില്ലായിരുന്നു. എന്നാൽ അവ ആധികാരികമാക്കുന്നതിന് ശാസ്ത്രീയ കൃതികളിൽ അത് ആവശ്യമായി വന്നു. 18-ാം നൂറ്റാണ്ടിന് ശേഷം പൂർണ്ണമായൊരു മാറ്റം തന്നെ ഉണ്ടായി. ഓദേഴ്സ് ഫംഗ്ഷൻ ഉള്ളപ്പോൾ മാത്രമേ സാഹിത്യ ഗ്രന്ഥങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്നൊരവസ്ഥയൊക്കെ വന്നു. ഓദേഴ്സ് ഫംഗ്ഷൻ ശാസ്ത്രീയ ഡിസ്കോഴ്സിൽ മങ്ങലുണ്ടാക്കി. വിവിധ ഡിസ്കോഴ്സിലുടനീളം ഒരു ഏകീകൃത രചയിതാവിൻ്റെ പ്രവർത്തനം നിർവചിക്കുക പ്രയാസമായി വന്നു.
മൂന്നാമത്തെ പോയിൻ്റ് എന്താന്ന് വെച്ചാൽ, ഓതേഴ്സ് ഫംഗ്ഷൻ അതിൻ്റെ നിർമ്മാതാവിന് സ്വയമേയുള്ള ആട്രിബ്യൂഷൻ മുഖേനയല്ല, മറിച്ച് നിർദ്ദിഷ്ടവും സങ്കീർണമായ പ്രവർത്തനങ്ങളുടെ ഒരു പരമ്പരയാണ്. ഓതേഴ്സ് ഫംഗ്ഷൻ നിർവചിക്കുന്നതിന് ഫൂക്കോൾട്ട് സെൻറ്റ് ജെറോമിൻ്റെ 4 മാനദണ്ഡങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേത്, ഒരു ഓതറിനെ ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന നിരവധി പുസ്തകങ്ങളിൽ ഒന്ന് മറ്റുള്ളവയതിനേക്കാൾ താഴ്ന്നതാണെങ്കിൽ അത് ഓതറിൻ്റെ കൃതികളുടെ പട്ടികയിൽ നിന്ന് പിൻവലിക്കേണ്ടതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനാൽ ഓതറിനെ മൂല്യത്തിൻ്റെ സ്ഥിരമായ തലം നിശ്ചയിക്കുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിൻ്റ്, ചില ടെസ്റ്റ് ഓതറിൻ്റെ മറ്റ് കൃതികളിൽ പ്രസ്താവിച്ചിരിക്കുന്ന സിദ്ധാന്തത്തിന് വിരുദ്ധമാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതായത്, ഓതറിനെ ആശയപരമോ സൈദ്ധാന്തികമോ ആയ സമന്വയത്തിൻ്റെ ഒരു മേഖലയായി നിർവചിച്ചിരിക്കുന്നു എന്നാണ് സെൻറ്റ് ജെറോം പറയുന്നത്. മൂന്നാമത്തെ പോയിൻ്റ്, ഓതർ ഒരു വർക്ക് എഴുതുമ്പോൾ സാധാരണയായിട്ട് കാണപ്പെടാത്ത വാക്കുകളും പദപ്രയോഗങ്ങളും അടങ്ങുന്ന വ്യത്യസ്തമായ ശൈലിയിൽ എഴുതിയ കൃതികൾ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. എങ്കിൽ മാത്രമേ ശൈലീപരമായിട്ടുള്ള ഒരു ഐക്യം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. നാലാമത്തെ പോയിൻ്റ്, ഓതറിൻ്റെ മരണശേഷം സംഭവിച്ചത് ഇൻ്റർപൊളേറ്റഡ് ഗ്രന്ഥങ്ങളായി കണക്കാക്കണമെന്ന് പറയുന്നു. ഓതർ ഇവിടെ ഒരു നിശ്ചിത എണ്ണം സംഭവങ്ങളുടെ ക്രോസ് റോഡിലെ ചരിത്ര പുരുഷനായി കാണുന്നു എന്നാണ് പറയുന്നത്. ഒരു ഓതർ എഴുതിയ മറ്റ് കൃതികളുടെ നിലവാരത്തിലുള്ള നിലവാരം പുലർത്തിയാൽ ഒരു വാചകം അദ്ദേഹത്തിന് ആട്രിബ്യൂട്ട് ചെയ്യാമെന്ന് സെൻറ്റ് ജെറോം പറഞ്ഞു. ഓതറിൻ്റെ മറ്റ് കൃതികളിൽ പ്രതിനിധീകരിക്കുന്ന ഒരു യോജിച്ച ആശയം ഇതിനുണ്ടായിരിക്കണം. എഴുത്തിൻ്റെ ഒരു ഏകീകൃത ശൈലിയും ഓതറിന് പ്രത്യേകമായ വാക്കുകളുടെ തിരഞ്ഞെടുപ്പും ഇതിനുണ്ട്. രചയിതാവിൻ്റെ, അതായത് ഓതറിൻ്റെ മരണവും ചരിത്ര സംഭവങ്ങളും ഇതിലുൾപ്പെടുന്നില്ല. മോഡേൺ ക്രിറ്റിക്സിന് ഒരു ടെസ്റ്റിൻ്റെ ഓതർഷിപ്പിനെ ആട്രിബ്യൂട്ട് ചെയ്യാൻ സെൻറ്റ് ജെറോമിൻ്റെ ക്യാരക്ടറൈസേഷൻ യോജിച്ചതല്ലെന്നും, എന്നാൽ ഓതറിൻ്റെ പ്രവർത്തനത്തെ, ഓതേഴ്സ് ഫംഗ്ഷൻ നിർവചിക്കാൻ ഇത് സഹായിക്കുമെന്നും ഫൂക്കോൾട്ട് പറയുന്നു. അതായത്, സെൻറ്റ് ജെറോം പറഞ്ഞ കാര്യങ്ങൾ ടെസ്റ്റിൻ്റെ ഓതർഷിപ്പ് നൽകുന്നതിന് നമുക്ക് പറയാൻ സാധിക്കില്ലെന്നും, പക്ഷേ ഓതേഴ്സ് ഫംഗ്ഷൻ പറയാൻ ഈ 4 പോയിൻ്റ് പ്രധാനപ്പെട്ടതാണെന്നുമാണ് ഫൂക്കോൾട്ട് ഇവിടെ പറയുന്നത്. ഓതേഴ്സ് ഫംഗ്ഷൻ ഒരു യഥാർത്ഥ വ്യക്തിയെ പൂർണ്ണമായും ലളിതമായും പരാമർശിക്കുന്നില്ല. കാരണം ഇത് ഒരേ സമയം നിരവധി വ്യക്തികളിലേക്കും വിവിധ തരം വ്യക്തികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നിരവധി വിഷയങ്ങളിലേക്കും ഉയർന്നു വരാൻ കഴിയും. ഉദാഹരണത്തിന്, മാർക്സിൻ്റെയും ഫ്രോയിഡിൻ്റെയും രചനകൾ മറ്റ് ഗ്രന്ഥങ്ങളുടെയും പുതിയ ചിന്താരൂപങ്ങളുടെയും രൂപീകരണത്തിന് പ്രചോദനമായി. ദ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് ഓർ ജോക്സ്, ദ റിലേഷൻ ടു ദ അൺകോൺഷ്യസ്നെസ് എന്നിവയുടെ ഓതർ മാത്രമല്ല ഫ്രോയിഡ്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ദാസ് ക്യാപിറ്റൽ എന്നിവയുടെ ഓതർ മാത്രമല്ല മാർക്സ്, കോറൽ മാർക്സ്. അവർ രണ്ടുപേരും ഡിസ്കോഴ്സിൻ്റെ അനന്തമായ സാധ്യത സ്ഥാപിച്ചു. രണ്ട് തരത്തിലുള്ള ഓതേഴ്സിനെ കുറിച്ച് ഫൂക്കോൾട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ട്രാൻസ് ഡിസ്കേഴ്സീവ്. ഡിസ്കോഴ്സിൽ ഒരു വ്യക്തിക്ക് ഒരു പുസ്തകത്തിൻ്റെ മാത്രമല്ല ഒരു തിയറിയുടെയോ പാരമ്പര്യത്തിൻ്റെയോ അച്ചടക്കത്തിൻ്റെയോ രചയിതാവാകാൻ കഴിയുമെന്ന് ഫൂക്കോൾട്ട് പറയുന്നു. ഒരു ടെസ്റ്റിൻ്റെ നിർമ്മാണം നിയമാനുസൃതമായി ആരോപിക്കപ്പെടാവുന്ന ഒരു വ്യക്തിയുടെ പരിമിതമായ അർത്ഥത്തിൽ മാത്രമാണ് അദ്ദേഹം ഓതർ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അത്തരം ഓതേഴ്സ് ഒരു വ്യക്തിപരമായ സ്ഥാനം വഹിക്കുന്നു. നമ്മുടെ സിവിലൈസേഷൻ്റെ അത്രയും പഴക്കമുള്ള ഒരു ആവർത്തിച്ചുള്ള പ്രതിഭാസമാണിത്. രണ്ടാമത് പറയുന്നത് ഫൗണ്ടേഴ്സ് ഓഫ് ഡിസ്കേഴ്സിവിറ്റിയാണ്. 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പ് അൺകോമൺ കൈൻഡ് ഓഫ് ഓതറിനെ സൃഷ്ടിച്ചു. ട്രാൻസ് ഡിസ്കേഴ്സീവ് ഓതറിൽ നിന്നും വ്യത്യസ്തരായിരുന്നു അവർ. ഫൂക്കോൾട്ട് അവരെ ഫൗണ്ടേഴ്സ് ഓഫ് ഡിസ്കേഴ്സിവിറ്റി എന്ന് വിളിച്ചു. അവർ സങ്കീർണമായ പദപ്രയോഗങ്ങളെ ലളിതമോ കൂടുതൽ അടിസ്ഥാനപരമോ ആക്കി പരിഹരിച്ചു. അവർ സ്വന്തം കൃതികൾ പ്രൊഡ്യൂസ് ചെയ്തു, കൂടാതെ മറ്റ് ടെസ്റ്റ് രൂപീകരിക്കുന്നതിനുള്ള സാധ്യതയും നിയമങ്ങളും സ്ഥാപിച്ചു. ഫ്യൂച്ചർ ടെസ്റ്റ് സ്വീകരിക്കുന്നതിനുള്ള സാമ്യങ്ങൾക്ക് അവർ അടിസ്ഥാനം നൽകുകയും സാധ്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അവർ ആരംഭിച്ച ഡിസ്കോഴ്സിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾക്കുള്ള ഇടം അവർ സൃഷ്ടിച്ചിരുന്നു. ഏതൊരു ശാസ്ത്രീയ ശ്രമത്തിൻ്റെയും ഉത്ഭവത്തിൽ നിന്നും ഇത് വ്യത്യസ്തമാണെന്ന് ഫൂക്കോൾട്ട് പറയുന്നുണ്ട്. ഗോതിക് ഫിക്ഷൻ എന്ന വിഭാഗത്തിൻ്റെ സ്ഥാപകനായ ആൻ റാഡ്ക്ലിഫിൻ്റെ എക്സാമ്പിൾ അദ്ദേഹം ഇവിടെ പറയുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഗോതിക് ഹൊറർ നോവലിൻ്റെ രൂപം സാധ്യമാക്കി. ഇക്കാര്യത്തിൽ അവരുടെ വർക്ക്സിൻ്റെ പ്രവർത്തനത്തെക്കാൾ ഓതർ ഫംഗ്ഷനായിരുന്നു കൂടുതൽ. വിവേചനപരമായ സമ്പ്രദായങ്ങളുടെ തുടക്കവും ശാസ്ത്രത്തിൻ്റെ തുടക്കവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ എളുപ്പമല്ലെന്ന് ഫൂക്കോൾട്ട് പറയുന്നുണ്ട്. ഈ രണ്ട് നടപടിക്രമങ്ങളും പരസ്പര വിരുദ്ധമാണെന്നതിന് യാതൊരു തെളിവുമില്ല. ഗ്രൂപ്പ്സ് ഓഫ് വർക്ക്സ് അല്ലെങ്കിൽ മുഴുവൻ വിഭാഗങ്ങൾ പോലെയുള്ള വലിയ സ്ഥാപനങ്ങൾ പരിഗണിക്കുമ്പോൾ ഓതേഴ്സ് ഫംഗ്ഷൻ മനസ്സിലാക്കാൻ കഴിയും. ഫൂക്കോൾട്ടിൻ്റെ അഭിപ്രായത്തിൽ ഫംഗ്ഷൻ ഓഫ് ദ ഓതർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് സ്പെസിഫിക്കേഷനാണ്. കൂടാതെ ഓതറിൻ്റെ പ്രവർത്തനത്തിൻ്റെ രൂപവും സങ്കീർണതയും അസ്തിത്വവും പോലുള്ള
അസ്തിത്വവും പോലും ശാശ്വതമല്ല. ടെസ്റ്റിന് യൂണിഫൈഡ് മീനിങ് കിട്ടാൻ ഓദറിനെ സെൻറ്ററായി കൺസിഡർ ചെയ്യാം നമുക്ക്. അങ്ങനെ വരുമ്പോൾ ടെസ്റ്റ് തന്നെ മീനിങ്ങായി മാറുന്നു. ടെസ്റ്റിൻ്റെ മീനിങ്ങിൽ ഓദറിനൊരു അതോറിറ്റി ഇല്ല. ഓദറിനെയോ യൂണിഫൈഡ് സബ്ജക്റ്റിനെയോ നമുക്ക് ഡിസ്പ്ലേസ് ചെയ്യാം, പക്ഷേ പൂർണ്ണമായി അതിനെ ഒഴിവാക്കാൻ സാധിക്കില്ല. ഫൂക്കോൾട്ടിനെ സംബന്ധിച്ച് ഓദർ എന്ന് വെച്ചാൽ ഒരു ഐഡിയോളജിക്കൽ ഫിഗറാണ്. ഓദർ എന്ന് വെച്ചാൽ യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഒരു ഓദറിൻ്റെ പ്രത്യേക പദവിയെ സപ്രസ് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഫൂക്കോൾട്ട് ഒരിക്കലും ഓദറിൻ്റെ പ്രാധാന്യം തള്ളിക്കളയുന്നില്ല. അവർ സ്വന്തം വർക്സിൻ്റെ ഓദേഴ്സ് മാത്രമല്ല, അവർ അതിലൂടെ അവതരിപ്പിക്കുന്ന പോസിബിലിറ്റീസ് കൂടെ അദ്ദേഹം പറയുന്നു. ഒരു ടെസ്റ്റ് മനസ്സിലാക്കാൻ ടെസ്റ്റും അതിൻ്റെ ഓദറും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അതിൻ്റെ അഭാവം പഠിക്കേണ്ടത് ആവശ്യമാണെന്ന് ഫൂക്കോൾട്ട് ഇവിടെ വിശദീകരിക്കുന്നു. ഓദർഷിപ്പിൻ്റെ ആവശ്യമില്ലാതെ ഒപ്പോസിംഗ് കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യുകയും ഒരു കൾച്ചറിനെ ആഹ്വാനം ചെയ്യുന്നത് പ്യുവർ റൊമാൻറ്റിസിസമാണെന്ന് ഫൂക്കോൾട്ട് പറയുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഒരു ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് നിയന്ത്രിക്കപ്പെടുന്നത് അതിൻ്റെ ഉള്ളടക്കത്തിനനുസരിച്ചായിരിക്കണമെന്നും അല്ലാതെ ആരാണ് സംസാരിക്കുന്നത് എന്നതിനല്ലെന്നും അദ്ദേഹം പറയുന്നു. ഓദറിൻ്റെ പ്രവർത്തനം അപ്രത്യക്ഷമാകുന്ന നിമിഷം അദ്ദേഹം കൺസിഡർ ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ എസ്സേ അതിൻ്റെ ആവശ്യകതയെ നിരാകരിക്കുന്നില്ല. കൺക്ലൂഡിംഗ് പാരഗ്രാഫിൽ പറയുന്നത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യത്തോടെയാണ്, വാട്ട് ഡിഫറൻസ് ഡസ് ഇറ്റ് മേക്ക് ഹൂ ഈസ് സ്പീക്കിംഗ്, ആരാണ് സംസാരിക്കുന്നത് എന്നത് എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഫൂക്കോൾട്ട് തൻ്റെ എസ്സേ അവസാനിപ്പിക്കുന്നു.